നമ്മുടെ ടീ സോണിൽ പലപ്പോഴും ഓയിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാറുണ്ടായിരിക്കും അല്ലേ? പലർക്കും ഫേസിൽ വേറെ എവിടെയും ഓയിൽ ഉണ്ടാവില്ല, പക്ഷെ ടീ സോണിൽ അമിതമായിട്ട് എണ്ണ ഉണ്ടാവും. എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു റെമഡി തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്, കടലമാവാണ് മെയിനായിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു റെമഡി എങ്ങനെ തയ്യാറാക്കാം, ഇതെങ്ങനെയാണ് ടീ സോണിൽ അപ്ലൈ ചെയ്യുക, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നൊക്കെ നോക്കാം. ടീ സോണിലുള്ള ഓയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ഒരു പാക്കിന് നമുക്കിവിടെ വേണ്ടത് കടലമാവാണ്. ഞാൻ ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ, മിക്സാക്കാൻ ആവശ്യമായ അളവിൽ പാല്. അപ്പോൾ ഞാനിവിടെ കടലമാവ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കടലമാവ് നമ്മുടെ ചർമ്മത്തിലുള്ള അമിത എണ്ണയും അഴുക്കും നീക്കം ചെയ്യും, മാത്രമല്ല കുറച്ചുകൂടെ ക്ലെൻസ് ചെയ്യും, നല്ല ഡീപ്പായിട്ട് ഇത് ക്ലെൻസ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും ഒരു കാൽ ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കസ്തൂരി മഞ്ഞൾ നമ്മുടെ ചർമ്മത്തിൽ ആക്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാവുന്ന തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ പാലെടുത്തിട്ടുണ്ട്, പാല് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നോക്കുക, വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീ സോണിൽ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടീ സോണിൽ അപ്ലൈ ചെയ്യാനുള്ള ഫേസ് പാക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ടീ സോണിലും മാത്രമല്ല, നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണെന്ന് തോന്നുന്നത്, നമ്മുടെ കവിളുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ താടിയുടെ ഭാഗത്തൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ചർമ്മത്തിലെ എണ്ണമയൊക്കെ കുറയ്ക്കാനുണ്ട്, ഇത് സഹായിക്കും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലെ ടീ സോണിലാണ് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളത്. സോ അതുകൊണ്ട് ഞാൻ അവിടെയാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് ഇതാ ഇങ്ങനെ നമ്മുടെ വേറെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഒന്ന് എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമ്മുടെ ഓയിൽ ഏറ്റവും കൂടുതൽ തോന്നിക്കുന്ന എവിടെയാണോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിതാ ഇത്രയും ഭാഗത്താണ് ഓയിൽ അമിതമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അമിതമായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നല്ല ഓയിലി ഫേസ് ആണെങ്കിൽ ഫേസിൽ മുഴുവൻ ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. സോ ഇങ്ങനെ ടീ സോണിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി മാറ്റാം. ടീ സോണിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും അടിപൊളി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കും ടീ സോണിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.